ദിവസം മനോബ്ര, നമ്മളെ ഹോണ്ട ഡിയോ വണ്ടി ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ സൈലൻസറിൻ്റെ ബോൾട്ട് ഇതുമ്പോൾ ഒടിഞ്ഞിരിക്കണ്ടായിരുന്നു. സൈലൻസർ ബോൾട്ട് ഓട്ടത്തിൽ ഒടിഞ്ഞു പോയിട്ട് ഇതുമേ കുറേ എനിക്ക് തോന്നുന്നു ഒടിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും ടൈറ്റാണ് സംഭവം. കുറേ വെൽഡ് ചെയ്ത് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് അയച്ചെടുത്തേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് കയറിയിട്ടാണ് പൊട്ടിയത്. പിന്നെ അത് വെൽഡ് ചെയ്ത് പതുക്കെ പൊക്കി അങ്ങനെയാണ് ഊരിയെടുത്തത്. ഒരുപാട് പണിപ്പെട്ടു അത് ഊരിയെടുക്കാനായിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ ത്രെഡൊന്നും അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ത്രെഡ് ഉണ്ട്, പക്ഷേ കുറച്ച് ടൈറ്റ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ രണ്ട് ബോൾട്ടും മാറ്റിക്കളയുണ്ട്, വെൽഡ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ബി എസ് സിക്സ് മോഡൽ വണ്ടികൾക്കുള്ളൊരു പ്രോബ്ലമാണ്. കമ്പനി വരുമ്പോൾ ഉള്ള ബോൾട്ട് എന്തായാലും ഓടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് പറ്റുന്നുണ്ടെങ്കിൽ സർവീസിലൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ലൂസ് വന്നു കഴിഞ്ഞാൽ കൈയോടെ ടൈറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ആ ബോൾട്ട് മാറ്റി വേറെ കമ്പനി ബോൾട്ട് വേറെ മേടിച്ചിടണമായിരിക്കും ബെറ്റർ. ടി വി എസിൻ്റെ ബോൾട്ട് മേടിച്ചിടണം ഏറ്റവും ബെറ്റർ. കാരണം ഇതിപ്പോൾ അത് അഴിഞ്ഞു പോകുന്നില്ലയെന്ന് വെച്ചാൽ ഇതുമേന്ന് ഊരി കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ഫുള്ളായിട്ട് നമ്മൾ എഞ്ചിൻ ഇറക്കിയിട്ട് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്തെടുക്കണം. അതായത് കാര്യം ഒരു ബോൾട്ടാണ് പണി മുടക്കിയാക്കണമെങ്കിൽ പോലും നമുക്കത് വെച്ചിട്ട് ഓടിക്കൽ അടക്കില്ല. കാരണം പിന്നെ അടുത്ത സ്റ്റെപ്പ് സൈലൻസറൊക്കെ ഒടിഞ്ഞു പോകാന്നുള്ളതാണ്. അതിപ്പോൾ ആ ഒരു ബോൾട്ട് പൊട്ടിയുണ്ടായാലും അടിയിലത്തെ ബോൾട്ട് ലൂസായി തുടങ്ങിയായിരുന്നു. ഇത് ഹീറ്റിംഗ് വന്ന ഭാഗമായതുകൊണ്ട് തന്നെ നല്ല ടെമ്പറായിരിക്കും ബോൾട്ട്. അപ്പോൾ ഇപ്പം നിലവിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഇതിൻ്റെ എൻജിൻ കേസുമാത്ത ത്രെഡൊന്നും അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. ചെറിയ ത്രെഡിന് ഒരു ഒരു വികാസം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ.